हलो फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू ശിറിൻസ് കിച്ചൺ अब നമ്മൾ ഇന്നു വന്നിട്ടുള്ളത് ഒരു ഹാഫ് കെജി ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ചിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഹാഫ് കെജി വരുന്ന ഏത് ചോക്ലേറ്റ് കേക്കിന്റെയും നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു സ്പോഞ്ച് കേക്ക് ഉപയോഗിക്കാം ട്ടോ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു ബാർബി ഡോൾ കേക്ക് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ബാർബി ഡോൾ കേക്ക് ആണ് ചെയ്തത് ഹാഫ് കെജിയുടെ ബാർബീനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കുന്ന തരത്തിലുള്ള ഈ ഫോട്ടോയിൽ കാണാനുണ്ടല്ലോ അതുപോലത്തെ അപ്പോൾ അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആക്ച്വലി ഫുൾ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ബാർബിയുടെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഫോണിൽ ചാർജ് ഇല്ലാതെ ഫോൺ സ്വിച്ച് ഓഫ് ആയി അപ്പം സ്പോഞ്ചിൻ്റെ റെസിപ്പി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കുറച്ച് ഐസിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി പക്ഷേ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല ഇൻഷാല്ല ഞാൻ പിന്നൊരു ദിവസം ഞാൻ കാണിക്കാം ബാർബിയുടെ ഫുൾ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക് ഒരു ഹാഫ് കെ ജി ചോക്ലേറ്റ് സ്പഞ്ച് അതായത് അര കിലോ ചോക്ലേറ്റ് സ്പഞ്ചാണ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ചാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അര കപ്പ് മൈദയിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കുക കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് അരക്കി അതിലോട്ട് നമ്മളൊരു കാൽ ടീസ്പൂണേക്കാളും കുറവ് രണ്ട് പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അര കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി രണ്ട് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് എഗ്ഗ് അതിലോട്ട് അര ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ലോണം ഒന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അര കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അര കപ്പ് മതി അപ്പോൾ ഇതിങ്ങനെ രണ്ട് ബാച്ചായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലോണം ഫ്ലഫി ആക്കി എടുക്കുക ഇനി എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോ കളർ മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളറായി നല്ല ക്രീമി ആയിട്ട് നന്നായിട്ട് പതഞ്ഞ് വരണം അപ്പോൾ ഇതേ ഒരു വൈറ്റ് കളറായി നല്ലോണം ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക ഇനി നമ്മളിതിലോട്ട് ചെയ്യുന്നത് നമ്മൾ ബേക്കിംഗ് സോഡ നേരത്തെ ചേർത്തിട്ടില്ല ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നമ്മളിപ്പോഴാണ് ചേർക്കുന്നത് അര ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ വിനാഗിരിയിൽ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക അതായത് അതിലേക്ക് ചേർത്താൽ തന്നെ നന്നായിട്ടൊന്ന് ഫോം ആവും ഇതുപോലെ പതഞ്ഞു വന്നു കഴിഞ്ഞാൽ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർക്കുമ്പോൾ തീരെ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല വിനീഗറിൽ ബേക്കിംഗ് സോഡ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ വിനീഗർ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഒരുപാട് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോർ മിക്സ് ചെയ്യാം അപ്പോൾ ഫ്ലോർ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് പതുക്കേനെ ഫോൾഡ് ചെയ്തെടുക്കുക ഒരിക്കലും സ്പീഡ് കൂട്ടിയിട്ട് കുത്തി ഉടക്കരുത് അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി തന്നെ ആകെ ഇതാവും ഡൗൺ ആവും അപ്പം കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടൂല അപ്പോൾ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതിയെ പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചാണ് നമ്മൾ ഇന്നാൾ കാണിച്ച പോലത്തെ സ്പോഞ്ച് അല്ല കേട്ടോ അത് നമ്മൾ കുറച്ച് ഡെൻസായിട്ടാണ് ചെയ്തത് ഭയങ്കര സോഫ്റ്റാണ് നമുക്ക് ഹാഫ് കെ ജീൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് ചോക്ലേറ്റ് ട്രഫിൾസ് അങ്ങനെ എല്ലാ കേക്കിനും ബേസായിട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഉപയോഗിക്കാം അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനിതുപോലെ പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് നേരമായി വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം അപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഇതിലോട്ടൊരു റിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള ആ ഒരു ടിന്ന് വെച്ച് കൊടുക്കുക ഞാനിന്ന് ബാർബി കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ എന്നിട്ട് നമ്മളിതുപോലെ ബാറ്റർ ഇറക്കി വെച്ചിട്ട് നമ്മളിതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ടൊരു 25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വരും അപ്പോൾ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക അപ്പോൾ ക്ലീനായി വരികയാണെങ്കിൽ നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയെന്നർത്ഥം അപ്പോൾ ഇതേ നല്ലോണം സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് നമ്മൾ ബേക്കിംഗ് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ ക്രംസൊക്കെ ഒന്ന് മുരിഞ്ഞു പോകും
അപ്പോൾ അത് നല്ല സൂപ്പർ സോഫ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ബാർബി ആയതുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു പാത്രത്തിൽ ബേക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ്, ഒരു റൗണ്ട്, ഒരു ഉരുണ്ടിട്ടുള്ള ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് അതിൽ ചെയ്തത്. അപ്പോൾ ഞാൻ ബാർബി കേക്ക് ഉണ്ടാക്കാൻ ബാർബിയുടെ മോൾഡിലല്ല കേട്ടോ, ഞാൻ ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ബാർബിയുടെ കേക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാറുള്ളത്, നല്ലൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പ് കിട്ടാറുള്ളത്. ഇൻഷാല്ലാ ഞാനൊരു വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണ് ബാർബി കേക്ക് കറക്റ്റായിട്ട് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ 1/2 kg ആയാലും 1 kg ആയാലും ഒക്കെ ഇതുപോലുള്ള ഇങ്ങനെ ഓരോ മോൾഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ബാർബിയുടെ കറക്റ്റ് മോൾഡിലല്ല ബാർബി കേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ഞാനതിങ്ങനെ 3 layers കട്ട് ചെയ്ത് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഐസിങ് ചെയ്യുന്ന പോലെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ ഷുഗർ സിറപ്പായിട്ട് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് 3 layers നന്നായിട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ക്രംബ് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തു ബാർബീനെ വെച്ചിട്ട്, ലാസ്റ്റ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി, കിട്ടിയില്ല. അപ്പോൾ ഇൻഷാല്ല ഞാൻ പിന്നൊരു ദിവസം ചെയ്യുമ്പോൾ ബാർബി കേക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ അത് 1/2 kg വെയിറ്റ് വരും, 1/2 kg കുറച്ചുകൂടെ കൂടുതൽ വരും നമ്മൾ ഐസിങ് ഒക്കെ ചെയ്തെടുത്താലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം എന്തായാലും 1/2 kg ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്സും കമൻസും ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.